മോനെ, നീ ഇങ്ങനെ വിഷമിച്ചാൽ എങ്ങനെയാ? പ്രതീക്ഷിക്കാതെ ചില ദുരന്തങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരും. നമ്മൾ അവരെയൊക്കെ അതിജീവിച്ചല്ലേ പറ്റൂ. കഴിഞ്ഞത് കഴിഞ്ഞു. നീ ഇവിടെ തന്നെ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി പഴയ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണാം. ഒക്കെ ശരിയാവും. പാവം, ആ മാധവ സാറിന്റെ കാര്യം ഓർക്കുമ്പോഴാണ്. ആകെ ഉണ്ടായിരുന്നൊരു മോളല്ലേ, അവർ സ്ഥലം മാറി പോവുക. അദ്ദേഹം പറഞ്ഞപ്പോഴാണ് അറിയുന്നേ ആ കുട്ടി അവളുടെ കണ്ണുകൾ ദാനം ചെയ്തിരുന്നു. ഇപ്പോ അത് വേറൊരു പെൺകുട്ടിക്ക് മാറ്റിവെച്ചു അത്രേ. എന്തായാലും അങ്ങനെയൊരു നല്ല കാര്യം ചെയ്തിട്ടാണല്ലോ ആ കുട്ടി പോയത്. ശരിയാ, ലക്ഷ്മിയുടെ കണ്ണുകളാ. ഇപ്പൊ ഞാൻ പ്രസാദിന് വേണ്ടി എന്ത് ഫേവറാ ചെയ്യേണ്ടത്? എന്റെ ലക്ഷ്മിയുടെ കണ്ണുകള് അതെവിടെയായിരുന്നാലും എനിക്കിന്ന് കാണണം ഡോക്ടർ. പ്രസാദിന്റെ സെന്റിമെന്റ്സ് ഒക്കെ എനിക്ക് മനസ്സിലാവും. എന്തായാലും താൻ കൃത്യസമയത്ത് തന്നെയാ വന്നത്. ആ കുട്ടിയുടെ ബാൻഡേജ് അടിക്കുന്ന ദിവസമായിരുന്നു.